ആർ എസ് എസുകാരുമായുള്ള ബന്ധം പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസ്സുകാർ കഥയറിയാതെ ആട്ടം കണ്ട അവസ്ഥയിലായോ എന്നാണ് എൻ്റെ ഒരു സംശയം. അൻവറിൻ്റെ വിവാദ വെളിപ്പെടുത്തലോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ കൂട്ട ആക്രമണത്തിനിറങ്ങി പുറപ്പെട്ടവർ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരുന്നു. കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയത്തിൽ, ആ പരാജയത്തിൽ നിന്ന് കരകയറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദിച്ചു വന്ന പുതിയ ആശയമായിരുന്നു ആർ എസ് എസ് ബാന്ധവമെന്നാണ് എൻ്റെ ഒരു സംശയം. ആർ എസ് എസുകാരുമായി കാലങ്ങളായി ഇരു മുന്നണികളും തിരിഞ്ഞും മറിഞ്ഞും ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആർ എസ് എസുമായി ലോകത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി കാലാകാലങ്ങളിൽ മറിഞ്ഞും തിരിഞ്ഞും അവർ വേണ്ടവണ്ണം അറിഞ്ഞു സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇരു കൂട്ടരുമായി ചേർന്ന് അവർക്ക് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്ത ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന പേരിൽ പിണറായി വിജയനെതിരെ തിരിഞ്ഞവർ മാർക്സിസ്റ്റ് പാർട്ടി ലീഗിന് അടിമയായെന്ന് വരെ പറഞ്ഞു വരുത്തി. ലീഗുകാരില്ലാത്ത മുസ്ലിം മതസ്ഥരുടെ വോട്ട് നേടാൻ മുസ്ലിം മതത്തോട് അടുപ്പം കാണിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ പ്രയോജനം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കിട്ടി. മുസ്ലിം സമുദായത്തിലെ ഏതാണ്ട് 2% വോട്ട് മലബാർ മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയെന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനെ പെരുപ്പിച്ചു കാട്ടി മാർക്സിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ ലീഗായി മാറിയെന്ന് പറഞ്ഞു വരുത്തി നടക്കുന്ന UDF നേതൃത്വം ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം സമുദായവുമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞവർ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RSSമായി മാർക്സിസ്റ്റ് പാർട്ടി ബന്ധമുണ്ടാക്കിയെന്ന് വിളിച്ചു പറഞ്ഞതും അറിയിച്ചതും ഗോവിന്ദൻ മാഷിൻ്റെയും പിണറായി വിജയൻ്റെയും ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ലീഗിനോട് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു നടന്ന അതേ UDFനെ കൊണ്ട് തന്നെ ഹിന്ദു സമൂഹമായി ഏറ്റവും ഇടചേർന്ന് നിൽക്കുന്ന RSSമായി അതിലും അടുത്ത ബന്ധമുണ്ടെന്ന് വിളിച്ചു പറയിക്കാൻ കഴിഞ്ഞതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ ബുദ്ധിയും ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. പൂരം കലക്കിയതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് മറിച്ചു കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്. 2019 ലോക്സഭാ ഇലക്ഷനിൽ അന്ന് തോറ്റുവെങ്കിലും അവിടെ തന്നെ പ്രവർത്തിക്കുവാൻ സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകിയ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ബുദ്ധിയുമാണ് സുരേഷ് ഗോപിയുടെ വിജയം. മുൻപ് കേരളത്തിൻ്റെ ചാർജുണ്ടായിരുന്ന BL സന്തോഷ് ഇന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിലിരിക്കുമ്പോൾ കേരളത്തിലെ മുക്കും മൂലയും അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. അതിൻ്റെ ഫലമായി തൃശ്ശൂർ തന്നെ തട്ടകമാക്കി പണി തുടരണമെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് പ്രാദേശിക നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തതും BL സന്തോഷാണ്. സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രനോട് തൃശ്ശൂരിൽ ജയിക്കുവാനുള്ള പണികളെടുക്കാൻ കർശന നിർദ്ദേശവും നൽകി. അതൊരു കേഡർ പാർട്ടി എന്ന നിലയിൽ സുരേന്ദ്രൻ അക്ഷരാസ്യ അനുസരിച്ചു. പ്രാദേശികമായി സ്വാധീനിക്കാവുന്ന പല പാർട്ടിയിലെയും ചോട്ടാ നേതാക്കന്മാരെ മുഴുവൻ രഹസ്യമായി കണ്ട് സ്വാധീനിക്കുകയും അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായാണ് ഒല്ലൂര് കാവൽമാലാഖയുടെ പള്ളിക്ക് ചുറ്റുമുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള ക്രൈസ്തവ വോട്ടുകൾ അടപടലം മറിഞ്ഞതും ഗുരുവായൂർ മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സുരേഷ് ഗോപിക്ക് വോട്ട് വർദ്ധിച്ചതും. ഇരിഞ്ഞാലക്കുട, തൃശൂർ, ഒല്ലൂർ മുതലായ കോൺഗ്രസ് ക്രൈസ്തവ മേഖലകളിലാണ് സുരേഷ് ഗോപി വോട്ട് വർദ്ധിപ്പിച്ചത്. ഈഴവ നായർ സമുദായങ്ങളിലെ സ്ത്രീജനങ്ങളുടെ കൂട്ടായ്മയെ മൊത്തത്തിൽ സ്വാധീനിച്ച സുരേഷ് ഗോപിയുടെ വിജയം അവരുടെ ആവശ്യമാക്കി മാറ്റിയത് സുരേന്ദ്രൻ്റെ മിടുക്ക് തന്നെയാണ്. ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി തൃശൂർ സന്ദർശിച്ചതും സുരേഷ് ഗോപിയോടോ മകളോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായിരുന്നു. സത്യത്തിൽ ഈ കഥയൊന്നും അറിയാതെ ആട്ടം കാണുകയായിരുന്നു സുരേഷ് ഗോപി. അയാൾ ഏതോ മാസ്മരിക ലോകത്താണ്. അദ്ദേഹം ധരിച്ചിരുന്നത് അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള സ്നേഹം മൂത്ത് പ്രധാനമന്ത്രി വിവാഹത്തിന് എഴുന്നള്ളിയതാണെന്നാണ്. RSSനും അവരുടെ ഉൽപ്പന്നമായ ഭാരതീയ ജനതാ പാർട്ടിക്കും ലക്ഷ്യം മാത്രമാണ് പ്രധാനം, മാർഗമല്ല. സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് ഇന്നും മനസ്സിലാകാത്ത കാര്യം അതാണ്. അവർ വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അത് മനസ്സിലാക്കാതെ സുരേഷ് ഗോപി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും അനാവശ്യമായി കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണുണ്ടായത്. ഏതായാലും ഈ യുദ്ധത്തിൽ ജയിച്ചത് പിണറായിയും CPMഉം തന്നെയാണ്. ന്യൂനപക്ഷത്തോട് മാത്രമല്ല ഭൂരിപക്ഷ സമുദായങ്ങളുമായും തങ്ങൾക്ക് നല്ല അടുത്ത സൗഹൃദങ്ങളുണ്ടെന്നും ഒരേ സമയത്ത് പ്രതിപക്ഷത്തെ കൊണ്ട് വിളിച്ചു പറയിച്ചതാണ് പിണറായിയുടെ മിടുക്ക്. IPSകാരൻ അജിത്കുമാർ RSS നേതാവിനെ കാണാൻ പോയത് സ്വന്തം ആവശ്യം തന്നെയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പോലീസ് സേനയിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗം കൂടിയാണത്. 2031 വരെ സർവീസുള്ള മനോജ് അബ്രഹാം തനിക്ക് മുകളിൽ നിൽക്കുമ്പോൾ 2027 വരെ മാത്രം സർവീസുള്ള തനിക്ക് ലോ ആൻഡ് ഓർഡർ DGP ആകണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം അനിവാര്യമാണ്. തൻ്റെ കൈവശം ഇപ്പോഴുള്ള അധികാരം ഉപയോഗിച്ച് RSS നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടി മാത്രമാണ്
ഈ ഐ പി എസ്സുകാരൻ അദ്ദേഹത്തെ കണ്ടതെന്നാണ് ലഭിക്കുന്ന വിവരം. സാഹചര്യം ഇതൊക്കെ ആയിരിക്കെ ഇതൊന്നും അറിയാതെ സി പി എമ്മിന് ആവശ്യമുള്ള കാര്യം അവരുദ്ദേശിച്ചതിനേക്കാൾ നല്ല പരസ്യം കൊടുത്തതിന് സി പി എം നേതൃത്വത്തിന് പ്രതിപക്ഷത്തോട് നന്ദി കാണാതിരിക്കില്ല. അതിനെ കവച്ചു വയ്ക്കുവാൻ പറ്റിയ ഒരു ബുദ്ധിയുമായി സതീശൻ കളത്തിൽ വന്നാൽ മാത്രമേ ഇനി സതീശനും കോൺഗ്രസിനും രക്ഷയുള്ളൂ.